school run by the Salesian Sisters of Don Bosco, but different mode of education in one campus. ICSE, ISE syllabus and state board for higher classes. നമസ്കാരം. ഓപ്പൺ വിൻഡോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയോര മേഖലകൾ വന്യമൃഗ ഭീഷണിയിലാണ്. ആനയും കടുവയും പുലിയുമെല്ലാം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഇവയെ കണ്ടെത്തുക എന്നത് ഏറെ ശ്രമകരമാണ്. ഇക്കാര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയുമായാണ് കട്ടപ്പന സ്വദേശിയായ കല്യാൺ സോമൻ എത്തുന്നത്. കല്യാൺ സോമനും കൂട്ടരും നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമസ്കാരം കല്യാൺ. എന്താണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ്? വന്യമൃഗങ്ങളെ കണ്ടെത്തുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അത് തന്നെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം? പത്തനംതിട്ട കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. അവിടുത്തെ MLA ശ്രീ ജനീഷ് എന്ന് പറയുന്ന MLA സാറാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തത്. പിന്നെ അവിടുത്തെ DFO ആയുഷ് സാറ് അവർ തന്നേക്കുന്ന റെഫറൻസിലാണ് ഞങ്ങൾ സ്ഥലത്ത് എത്തിയത്. അവിടെ പുലിനെ ഒന്ന് രണ്ട് ആൾക്കാർ സൈറ്റ് ചെയ്തു എന്നായിരുന്നു കിട്ടിയ റിപ്പോർട്ട്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തത് ഡ്രോണിൽ നമ്മുടെ പേലോഡായിട്ട് തേർമൽ ക്യാമറ അറ്റാച്ച് ചെയ്തു. തേർമൽ ക്യാമറയിൽ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും എന്തെങ്കിലും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് ആയിരിക്കും സെൻസ് ചെയ്യുന്നത്. അപ്പം അത് രാത്രിയിലാണ് കൂടുതൽ എഫക്റ്റീവ്. അപ്പം തേർമൽ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങൾ ആ ഏരിയ സ്കാൻ ചെയ്യുകയും അവിടെ എന്തെങ്കിലും അനിമൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ആനിമലാണെന്ന് അതിൻ്റെ തേർമൽ ഇമേജ് എടുക്കാനും സാധിക്കും. അപ്പം ഒരു ക്യാനപ്പി കവറിൻ്റെ താഴെയുള്ള എന്തെങ്കിലും ആനിമൽസ് ആണെങ്കിൽ അത് നോർമൽ ഡ്രോൺസിൽ നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ തേർമൽ ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് യൂസ് ചെയ്ത് 40x സൂം ക്യാമറയാണ്. അത് ഒരു 5 to 7 km ഫ്ലൈയിങ് റേഞ്ച് ഉള്ള ഡ്രോൺസിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുള്ള ഏരിയ നമുക്ക് ഡ്രോണിൽ നിന്ന് ഏരിയയിലായിട്ട് വിഷ്വല് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തത്. ഈ കടുവയും പുലിയൊക്കെ മിക്കവാറും എവിടെയെങ്കിലും മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് തെർമൽ ക്യാമറ നമ്മൾ ഇപ്പം പ്ലാന്റ്സിനും നോർമൽ എർത്തിനും ഒക്കെ ഒരു ടെമ്പറേച്ചറും ഹ്യൂമൻ ബോഡിക്കും അല്ലെങ്കിൽ അനിമൽ ബോഡിക്കും വേറെ ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും. അപ്പം ആ ടെമ്പറേച്ചറിൽ കാണുന്ന ഇമേജ് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പം ഒരു ലിവിങ് ഓർഗാനിസത്തിനെ വളരെ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും തെർമൽ ക്യാമറ ഉപയോഗിച്ച്. ഇത് എന്താണ് ഇങ്ങനൊരു കണ്ടുപിടുത്തത്തിലേക്ക് വരാനുള്ള ഒരു കാരണം? നമുക്കിപ്പം ആൾക്കാർക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഹ്യൂമൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന അല്ലെങ്കിൽ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വൺ ഓഫ് ദി ഇഷ്യൂസ് ആണിത്. അത് എങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ ആണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ തെർമൽ ക്യാമറയുടെ യൂസും ഡ്രോണൊക്കെ ഈ ഒരു പർപ്പസിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് വനമേഖലയിൽ മൃഗങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതല്ലാതെ ഇപ്പൊ നമ്മൾ കേരളത്തെ സംബന്ധിച്ചാണ് ഈ പ്രളയം അതുപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഡ്രോൺ യൂസ് ചെയ്യാൻ കഴിയും? അതെ, ഞാൻ പറഞ്ഞ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ഇപ്പം നമുക്ക് ഡ്രോൺസിൻ്റെ അത് പേലോഡ് എന്ന് പറയും. പേലോഡായിട്ട് നമുക്ക് ക്യാമറ വേണമെങ്കിൽ ക്യാമറ നോർമൽ ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ക്യാമറ യൂസ് ചെയ്യാം. മൈക്രോഫോൺ സ്പീക്കർ അതല്ലെങ്കിൽ പിന്നെ ഡ്രോപ്പ് മെക്കാനിസം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇപ്പം ഫുഡോ അങ്ങനെ എന്തെങ്കിലും സാധനം നമുക്ക് ഡ്രോണിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നതുപോലെ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ നമുക്കുള്ളത് മൾട്ടി സ്പെക്ട്രൽ ക്യാമറാസ് ഉണ്ട്. അത് പ്ലാന്റ്സിൻ്റെ ഘടനകളൊക്കെ കണ്ടുപിടിക്കാനും എന്ത് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആണെന്നും ആ വെജിറ്റേഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ടും അത് ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാവുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് യൂസ് ചെയ്യാം. എന്തൊക്കെ ടൈപ്പ് വെജിറ്റേഷൻ ആണ് ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഇത്. പിന്നെ നമുക്കിപ്പം കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ചെയ്യുന്ന വർക്ക്സ് അഗ്രികൾച്ചർ ഡ്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 liter ക്യാരിങ് കപ്പാസിറ്റി ഉള്ള അഗ്രികൾച്ചറിൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഡ്രോൺസ് അത് വൈഡ്ലി ഇപ്പം നോർത്തും ഫ്ലാറ്റ് ലാൻഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പവർ ഹ്യൂജ് പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ടല്ലോ വലിയ ടവേഴ്സൊക്കെ. അപ്പം ടവേഴ്സ് മാനുഫാക്ചർ ചെയ്ത് അത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അവർക്ക് ഭയങ്കര ഏറ്റവും പാടുള്ള കാര്യം ഈ പവർ ലൈൻ അതിൽ സ്ട്രിങ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പം ഒരാൾ മുകളിൽ അത് കയറണം, അത് സ്ട്രിങ് ചെയ്ത് രണ്ട് ടവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഡ്രോൺ ഉപയോഗിച്ച് അത് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ആ ഡ്രോണിൽ അതിൻ്റെ ഒരു എൻഡ് കടുപ്പിച്ച് അത് പവർ ലൈൻ ക്രോസ് ചെയ്ത് അത് സ്ട്രിങ് ചെയ്യാനായിട്ട് ഒത്തിരി എളുപ്പം. അത് ഇപ്പം ഇന്ത്യക്ക് പുറത്ത് ഉള്ള ഒരുപാട് സ്ഥലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. ജോർജിയ, നേപ്പാൾ, ഭൂട്ടാൻ ആൻഡ് ശ്രീലങ്ക ഇത്രയും രാജ്യങ്ങളിലും പവർ ലൈൻ സ്ട്രിങ്ങിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിൽ അറൌണ്ട് 80 to 100 km ഞങ്ങൾ പവർ ലൈൻ സ്ട്രിങ് ചെയ്തിട്ടുണ്ട്.
ഈ ഡ്രോൺ ഇപ്പൊ പറഞ്ഞ ഈ ടവേഴ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വലിയ പവറുള്ള ഡ്രോൺ വേണ്ടി വരില്ലേ? അതെ അതെ. നിങ്ങൾ തന്നെയാണോ ഇതിന്റെ ഒരു നിർമ്മാണം? അതെ, ഞങ്ങൾക്കൊരു ഡ്രോൺ അസംബ്ലി യൂണിറ്റ് ഉണ്ട്. അത് ചെന്നൈ ബേസ്ഡ് ആണ്. കമ്പനിയും ചെന്നൈ ബേസ്ഡ് ആണ്. സെൻസിമേജ് ടെക്നോളജീസ് ഷോളിങ്ങനൂരിലാണ് കമ്പനി. അപ്പം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോൺസ് അതിന് പല സ്പെസിഫിക്കേഷൻസിൽ ഞങ്ങൾ അസംബിൾ ചെയ്തെടുക്കും. കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യം കേരളത്തിലേക്ക് എത്തരത്തിലുള്ള ഒരു സംവിധാനം വരുന്നുണ്ട്? സാധ്യതയുള്ള ഒരു ഏരിയയാണ് കേരളത്തിലേക്ക്. ഇപ്പം ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള വർക്ക്സ് നടക്കുന്നത് തമിഴ്നാടും പിന്നെ നോർത്ത് ഇന്ത്യൻ റീജിയൻസിലുമാണ്. ഇപ്പം കേരളത്തിലേക്ക് ഇപ്പം ഫോറസ്റ്റിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നേരത്തെ വന്നിട്ടുള്ള വർക്ക്സ് UL TSന്റെയും കൊച്ചി മെട്രോയുടെയും മാപ്പിംഗ് നടന്നിട്ടുണ്ട്. അത് ഞങ്ങളാണ് ചെയ്തത്. ഇത് ഈ വന്യമൃഗങ്ങളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫോറസ്റ്റും നിങ്ങളും തമ്മിലുള്ള ഒരു ധാരണ? നിങ്ങൾ എങ്ങനെയാണ് ഫോറസ്റ്റിലേക്ക് നിങ്ങൾ ഫോറസ്റ്റ് സമീപിക്കുകയാണ് ഇത് ഡിപ്പാർട്ട്മെന്റ്? നമ്മുടെ ഇവിടുത്തെ കോന്നി MLA ആണ് ഞങ്ങളെ ആദ്യം കോൺടാക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ മൃഗത്തെ? അല്ല, അവർ ഇങ്ങനെ ആൾക്കാർ കണ്ടു അല്ലെങ്കിൽ മൃഗത്തിനെ കാണാൻ പ്രോക്സിമിറ്റി ഉണ്ട് എന്നുള്ള സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് അവർക്ക് സ്കാൻ ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടുന്ന ഡേറ്റാസും അവർ ചോദിച്ചു. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവിടെ വേറെ റിപ്പോർട്ടിംഗ്സ് ഒന്നും ആൾക്കാർ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ഒരു മറ്റു മേഖലകളിലേക്ക്, ഇപ്പൊ കോന്നി അല്ലാതെ ഇപ്പൊ നമ്മള് ഇടുക്കിയുണ്ട്, വയനാടുണ്ട്, മറ്റു മലമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുണ്ട്, അത്തരം സ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ ഒരു ഉണ്ട്? നമ്മള് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾക്ക് അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ ഡെമോൺസ്ട്രേഷനെ തുടർന്ന് അന്നത്തെ CCF സാർ പുകഴേന്തി സാർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർത്ത് ആൻഡ് സൗത്ത് വയനാട് റീജിയൻ, അവിടെ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ പൈലറ്റ് സ്റ്റഡി നടത്താനായിട്ടും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനായിട്ടും ഞങ്ങൾക്ക് പെർമിഷനും അവിടെ ഓർഡറും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ നിങ്ങൾ ചെന്നൈ ആസ്ഥാനമാക്കിയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്? അതെ അതെ. എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഒരു പ്രവർത്തനം? നമ്മുടെ കമ്പനി സെൻസിമേ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അത് ചെന്നൈ ഷോളിങ്ങനല്ലൂരിലാണ് ഞങ്ങളുടെ കമ്പനി. അത് ഞാൻ എൻ്റെ സ്കൂളിംഗ് ചെയ്ത 140 ഏക്കാർഡിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സും ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. അറൗണ്ട് ഒരു 3 വർഷത്തോളമായി. അപ്പം ഞാൻ അതിൻ്റെ പാർട്ട്ണറും പിന്നെ കേരളത്തിലെ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ സുഹൃത്തുക്കളാണോ അതോ? അതെ അതെ അതെ, ഞങ്ങൾ 4 പേരാണ്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക്? മെയിൻ ആയിട്ട് ചെയ്യുന്ന വർക്ക് നമുക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ്, ഹ്യൂജ് ഏരിയാസിലുള്ള മാപ്പിംഗ്, പിന്നെ നമുക്കത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിനുള്ള മാപ്പിങ്ങും റിപ്പോർട്ട്സ് എടുക്കുക, പിന്നെയുള്ളത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്തെങ്കിലും സർവീലിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഡസ്ട്രി പർപ്പസിനുണ്ട്. അഗ്രികൾച്ചർ സ്പ്രേയിങ്, പിന്നെ അഗ്രികൾച്ചറിൻ്റെ മൾട്ടിലാറ്ററൽ സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ച് ആനിമൽസ് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു. കല്യാണ ഒരു കൺസ്ട്രക്ഷൻ മേഖലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. സോമചേട്ടൻ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. എന്താണ് ആ ഒരു മേഖലയുമായി സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണെങ്കിൽ ആ മേഖലയിലെ കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഹ്യൂജ് സ്കെയിൽ കൺസ്ട്രക്ഷന് ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് റിപ്പോർട്ട്സ് എടുക്കാനായിട്ടും കൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഡ്രോൺ ചില കമ്പനികളും ചില യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജനങ്ങൾക്ക് സ്വൈര്യമായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയിൽ തന്നെ പലയിടത്തുണ്ട്. അതിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിൽ പോലും കൊമ്പൊടിഞ്ഞാലിൽ പുലിയുടെ ആക്രമണ ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ കല്യാൺ സോമനും ഗ്രൂപ്പും നേതൃത്വം നൽകുന്ന ഈ ഡ്രോൺ സംവിധാനത്തിലൂടെ മൃഗങ്ങളെ കണ്ടെത്താനും അവയെ തിരികെ വനത്തിലേക്ക് വിടാനും കഴിയുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുപക്ഷെ പോകാൻ കഴിഞ്ഞേക്കാം. മലയോര മേഖലയെ സംബന്ധിച്ച് വലിയ സംഭാവനയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഇവരുടെ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്ന് ഓപ്പൺ വിൻഡോ ആശംസിക്കുന്നു. School, Kattapana. Admissions open for pre-KG to +1.